തൊഴിലില്ലാത്ത കോവിഡ് കാലത്ത് ആശ്വാസമായെത്തിയ ക്രിസ്മസിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം ചുമട്ടുതൊഴിലാളികൾ. റോഡരികിൽ വിൽപ്പനയ്ക്കായി ഭംഗിയേറിയ ക്രിസ്മസ് പുൽക്കൂടുകൾ ഉണ്ടാക്കുകയാണ് ഇവർ. ചുമട്ടുതൊഴിലാളി യൂണിഫോം അണിഞ്ഞ് ഉണ്ണിയേശുവിന് പുൽക്കൂടൊരുക്കുന്ന തിരക്കിലാണ് തങ്കച്ചനും സുനിയും. 10 വർഷമായി ഇവരുടെ മുടങ്ങാത്ത പതിവാണ് ക്രിസ്മസ് കാലത്തെ പുൽക്കൂട് വിൽപ്പന. പക്ഷേ ഇത്തവണ പതിവ് സ്ഥിതിയല്ല. പണിയില്ലാതിരുന്ന കോവിഡ് കാലത്ത് ആശ്വാസത്തിന്റെ വെളിച്ചവുമായാണ് ക്രിസ്മസ് എത്തുന്നത്. പ്രതീക്ഷകൾ അത്രയും കൂട്ടിവച്ചാണ് ഇവർ ഓരോ പുൽക്കൂടും മെനഞ്ഞെടുക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാരണം ഈ കോവിഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സെയിൽ നടക്കുമില്ലെന്നുള്ളത്, ഞങ്ങൾ ഒരു 100 കൂട് പോലും പോകില്ല എന്നാണ് വിചാരിച്ചത്. ഇപ്രാവശ്യം ഞങ്ങൾ ഫുൾ പേയ്മെന്റ് കൊടുത്താണ് സാധനം എടുത്തത്. ചുവപ്പ് മാറി ട്രാഫിക് സിഗ്നലിൽ പച്ച തെളിയുന്ന സമയമത്രയും യാത്രികരുടെ കണ്ണുകൾ പാതയോരത്തെ പുൽക്കൂടുകളിൽ. ക്രിസ്മസിന് വളരെ പ്രതീക്ഷ, സന്തോഷമുണ്ട്. ഒരു ഈ കച്ചവടം കണ്ടെത്തിയതിൽ ഒരു ആശ്വാസം. മുൻവർഷങ്ങളിൽ നക്ഷത്രവും ക്രിസ്മസ് സെറ്റുമൊക്കെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നെങ്കിലും കോവിഡ് പ്രതിസന്ധി കാരണം ഇത്തവണയത് പുൽക്കൂട് മാത്രമാക്കി ചുരുക്കി. 1000 രൂപ മുതലുള്ള പുൽക്കൂടുകൾ ഇവിടെയുണ്ട്. കൂടിന്റെ വലുപ്പത്തിനനുസരിച്ച് വിലയിലും മാറ്റം വരും. കോവിഡിനിടയിലെ ഈ ക്രിസ്മസ് കാലത്തെ ഇവരും വലിയ പ്രതീക്ഷയോടെയാണ് വരവേൽക്കാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്നും രാഗേഷ് തിരുമലയ്ക്കൊപ്പം സാൻഡ്ര മരിയ, ഏഷ്യാനെറ്റ് ന്യൂസ്.